സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ച ആ വാക്കിൽ നിന്ന് തന്നെ ഇന്ന് വലിയ ശനിയാഴ്ചയുടെ വിചാരങ്ങൾ ആരംഭിക്കാം. ടെലോസ്, പൂർണത, അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രയാണഗതിയുണ്ട്, പടിയേറ്റം. ഇംഗ്ലീഷിൽ ദൂരദർശിനി, ടെലസ്കോപ്പ് എന്നൊരു വാക്ക് ഇതിന്റെ അർത്ഥവും പ്രയോഗവും ദ്യോതിപ്പിക്കുന്ന ഒന്നാണ്. പതിയെ പതിയെ ട്യൂൺ ചെയ്ത് അത് അകലങ്ങളിൽ, ടെലോസിലുള്ള ദൃശ്യങ്ങൾ മിഴിവേറ്റുന്നു. വിദൂരസ്ഥമായ കാഴ്ചകളിലേക്ക് അത് പരന്നെത്തുകയാണ്. ഇന്ന് ഈ വലിയ ശനിയാഴ്ച കർത്താവിന്റെ ഈ ടെലിസ്കോപ്പിക് നോട്ടത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് എന്ന് തോന്നുന്നു. അവൻ കല്ലറയിൽ വിശ്രമിച്ച ഈ ദിവസം യഥാർത്ഥത്തിൽ അവൻ വിശ്രമിക്കുകയായിരുന്നില്ല. വിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നത് പോലെ അവൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങി. ദശന്തൂസ്, ദ ഡിസെന്റ്, നാം പലപ്പോഴും മറന്നുകളയുന്ന ഒരു വിശ്വാസ സത്യമാണിത്. എങ്ങനെ അവൻ ഇറങ്ങി, എവിടേക്കിറങ്ങി, അവരോഹണം ചെയ്തു എന്നത് സങ്കീർണമായ ദൈവശാസ്ത്ര വിചിന്തനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാമാണികമല്ലാത്ത നോൺ ഓർത്തഡോക്സ് ദൈവശാസ്ത്ര വീക്ഷണങ്ങൾക്കും അത് വഴിതെളിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിൽ ചിലപ്പോൾ കുഴപ്പങ്ങൾ കാണാമെങ്കിലും അവ എല്ലാം ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ഥലകാലങ്ങളെ ഭേദിക്കുന്ന ദൈവകാരുണ്യത്തിന്റെ, വീണ്ടെടുപ്പിന്റെ അത്യാഘാതമായ അത്യുദാരമായ ഭാവം, ദ സൂപ്പർ അബണ്ടൻ ജനറോസിറ്റി ഓഫ് ഗോഡ്സ് ലവ്, അത് ഇന്നലെകളെയും ഇന്നുകളെയും നാളെയെയും സ്വർഗത്തെയും ഭൂമിയെയും പാതാളത്തെയും ചൂഴ്ന്നു നിൽക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന്റെ വീണ്ടെടുപ്പിന്റെ ആക്കം അതാണ്. ദൈവത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ജീവിതവുമില്ല, കാലവുമില്ല, ഇടവുമില്ല. കുരിശിന്റെ അന്തിമ വിജയം, മരണത്തിന്റെ മേൽ അത് ഏൽപ്പിക്കുന്ന അന്തിമ പ്രഹരം ഈ അവരോഹണത്തിലാണ്. ദശൻസൂസ്, സഭാചരിത്രത്തിൽ പരസ്പരബന്ധിതമായ എന്നാൽ രണ്ട് വ്യത്യസ്തങ്ങളായ വാക്യങ്ങൾ കൊണ്ട് ഇത് മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നു. ഇൻഫേറോ, ഇൻഫെർണ എന്നീ വാക്കുകൾ. ഇൻഫേറോ എന്നാൽ അധോതലം, മരിച്ചവരുടെ അവസ്ഥകളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഇൻഫെർണ എന്നാൽ നിത്യനരകവും. നാഥൻ മൃതരെ തേടിച്ചെല്ലുന്നു എന്ന സത്യത്തിന്റെ ഘനം വിവരിക്കുന്ന രണ്ട് ഭാവങ്ങളാണിത്. ആ അർത്ഥത്തിൽ തന്നെ സാധാരണഗതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കാം ആവോളം. എന്നാൽ കാര്യങ്ങൾ പലപ്പോഴും അത്ര ലളിതമല്ലെന്ന് മാത്രം. സഭയുടെ പ്രാർത്ഥനാമാലകളിലും യുക്കോളജി ആരാധനാക്രമത്തിലും ലിറ്റർജി ആദിമ നൂറ്റാണ്ടുകൾ മുതലേ കനപ്പെട്ട് കിടക്കുന്നൊരു വിശ്വാസാനുഭവമാണ് ക്രിസ്തുവിന്റെ പാതാള പ്രവേശം. എന്തെങ്കിലും കാരണവശാൽ സുവിശേഷം കേൾക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയവർക്കും അതൊരു പക്ഷേ കാലത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതി കൊണ്ടോ അതോ ഹൃദയകാഠിന്യം കൊണ്ടോ ആകാം, നാഥനൊരുക്കുന്ന രണ്ടാമൂഴത്തിന്റെ ഒരു ആഖ്യാനം, എ നറേറ്റീവ് ഓഫ് സെക്കൻഡ് ചാൻസസ് ആണ് ഇത് എന്ന് കരുതുന്നവരുണ്ട്. സുവിശേഷത്തിൽ നാഥന്റെ മൃതസംസ്കാരത്തിന്റെയും ഉയർപ്പിന്റെയും ഇടവേളയിൽ ഒരു സാന്ദ്രമായ മൗനമാണ്. വലിയ ശനിയാഴ്ചയുടെ ആധ്യാത്മികതയെ വളരെ ഗാഠമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനാണ് ഫോൺ ബൽതാസർ. അദ്ദേഹം പറയുന്നു, ഈ മൗനം യഥോചിതമാണ്. മരിച്ചവരോടുള്ള വേദനാപൂർണമായ ആദരം കൊണ്ട് മാത്രമല്ലാതെ മരണം ഒരു താൽക്കാലിക അനുഭവം, എ പാർഷ്യൽ ഇവന്റ് അല്ല എന്ന നമ്മുടെ ഞെട്ടലിൽ നിന്നുമാണത്. അതിന്റെ മുൻപിൽ നമ്മുടെ വാക്കടഞ്ഞു പോകുന്നു. മരിച്ചവർ വീണ്ടും ഉയർത്ത് കുറെ കൂടി സന്തോഷത്തിലും സൗഭാഗ്യത്തിലും നമ്മോടൊപ്പം ആയിരുന്നെങ്കിലെന്ന് നാം എത്ര ആശിക്കുമ്പോൾ പോലും. അതിനാൽ മരിച്ചവരോട് താഥാത്മ്യം പ്രാപിക്കുന്ന നാഥന്റെ കല്ലറയെങ്കിൽ മൗനം ഉചിതമാണ്. പക്ഷേ ഈ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ഉയർപ്പിന്റെ ആരവും ഉടനെ മുഴങ്ങും. മരണത്തിന് പോലും ദൈവകൃപയെ തടസ്സപ്പെടുത്താനാകില്ല എന്ന ഉഗ്രമായ വിളംബരത്തോടെ. 1 പത്രോസ് 3:18 മുതൽ 21 വരെയാണ് ക്രിസ്തുവിന്റെ ഈ അവരോഹണത്തെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുതിയ നിയമഭാഗം. ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കന്മാരുടെ കാത്തിരിപ്പുകളെയും പത്രോസിനെ കേൾക്കുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൊതു തന്തുണ്ട് അവിടെ, ഒരു ജലസാന്നിധ്യം. അതുകൊണ്ട് തന്നെ അത് ജ്ഞാനസ്നാനത്തിന്റെ നീർവഴിയായി ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഈ അനുഭവത്തെ നാം മനസ്സിലാക്കേണ്ടത്, അവരോഹണം എന്ന അനുഭവത്തെ. ജ്ഞാനസ്നാനത്തിൽ ദൈവം നമ്മിൽ തുടങ്ങിവെച്ചവയുടെ ഒടുക്കം, അതിന്റെ ആക്കം കുറിക്കപ്പെടുന്നത് അവിടുത്തെ പാതാള പ്രവേശത്തിലാണ്. രക്ഷ, അത് സാധ്യമാക്കാൻ ദൈവം ഏതറ്റം വരെ എത്ര ശക്തിയായി പോകും നമ്മെ തേടി എന്ന് അത് പഠിപ്പിച്ചു തരുന്നു. മനുഷ്യജീവിതത്തിന്റെ സർവ്വസാധാരണമായ, സർവ്വവ്യാപിയായ എല്ലാ പരിമിതികളെയും ക്രിസ്തുനാഥൻ അതിലംഘിക്കുകയാണ് തന്റെ കുരിശുമരണത്തിലൂടെ. മനുഷ്യന്റെ ചരിത്രഗതികളെ ആകെ തൂത്തുവാരുന്ന ഒരു രക്ഷാകരമായ അനുഭവമാണിത്. ദ സാൽവിഫിക് സ്വീപ് ത്രൂ ഔട്ട് ദ എൻറ്റയർ ഹ്യൂമൻ ഹിസ്റ്ററി. വിശുദ്ധ അക്വിനാസ് പഠിപ്പിക്കുന്നത് ജീവനുള്ളവർക്ക് കൂതാശകളിൽ നിന്ന് ലഭിക്കുന്ന അതേ ശക്തമായ ദൈവസാന്നിധ്യം തന്നെയാണ് മരിച്ചവർക്ക് ക്രിസ്തുവിന്റെ പാതാള പ്രവേശനം വഴി ലഭിക്കുന്നത് എന്നാണ്. എന്നിട്ടും നരകം കാലിയായി കാണില്ല എന്ന് വിശ്വസിക്കുവാൻ തന്നെയാണ് വിശുദ്ധ അഗസ്തീനോസിന് ഇഷ്ടം. കാരണം ദൈവകൃപ തികഞ്ഞ അത്യുദാരമായ സൗജന്യമായിരുന്നിട്ടും അത് സ്വീകരിക്കില്ലെന്ന് ശഠിക്കുന്നവർ എന്നും എവിടെയും ഉണ്ടാകും. കൃപയിൽ നിന്നുളവാകുന്ന രക്ഷ യാന്ത്രികമല്ലല്ലോ, അത് നമ്മുടെ സഹകരണം ആവശ്യപ്പെടുന്നു. കുടം കമിഴ്ത്തി വെച്ചാൽ അത് ഒരു കാലത്ത് നിറയില്ലാത്തതുപോലെ തന്നെ. ഫോൺ ബൽതാസർ കരുതുന്നത് നരകവാസികൾ അനുഭവിക്കുന്ന വേദന, പീന ദാംനി, അതിനെ പൂർണ്ണമായി ക്രിസ്തു അനുഭവിക്കുകയാണ് എന്ന്. ദൈവത്തെ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയവന്റെ വേദന, അവലംബിക്കാത്തതിനെ സുഖപ്പെടുത്താനാകില്ല, വാട്ട് ഇസ് നോട്ട് അസ്യൂംഡ് കനോട്ട് ബി ഹീൽഡ് എന്ന സഭാപിതാക്കന്മാരുടെ പ്രമാണത്തെ ആധാരമാക്കിയാണ് അദ്ദേഹം ഇത് വിചാരിക്കുന്നത്. അവൻ മനുഷ്യനായി തീർന്നതുപോലെ നമ്മുടെ പാപവുമായി തീർന്നു, 2 കൊരിന്ത്യർ 5:21.
അങ്ങനെ പാപം ദൈവത്തിൽ നിന്ന് എത്ര അകന്നതാണ്, എത്ര ദൈവനിരാസം പേറുന്നതാണ് എന്ന വേദനാജനകമായ അനുഭവത്തിൽ നിന്ന് മാത്രമേ ഉയർപ്പിന്റെ ആക്കം നമുക്ക് മനസ്സിലാകൂത്രേ. അത്ര ആഴത്തിൽ കിടന്നുകൊണ്ട് എല്ലാത്തിന്റെയും പരമമായ അന്ത്യമായി തീരേണ്ടിയിരുന്ന ഒരു മുഹൂർത്തത്തിൽ നിന്നാണ് ഉയർപ്പ് ശക്തമായി കുതിക്കുന്നത്, നാം ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുമ്പോൾ. പിന്നീട് ബെനഡിക്ട് 16 പാപ്പായിത്തീർന്ന രാജസിംഗർ പിതാവ് സങ്കീർത്തനം 22 വേദന ആവാഹിച്ചുകൊണ്ട് ധ്യാനിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ആ പ്രാർത്ഥന ക്രൂശിതന്റെ ചുണ്ടിൽ വിരിഞ്ഞ ഒന്നാണ്, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചുവെന്ന്. അത് അതീവമായ നിരാശയുടെയും ദൈവനഷ്ടം ഗോഡ് ഫോർസേക്കഡ്നെസിന്റെയും ഭാഷയാണ്. എന്നാൽ അതിന്റെ ഗതി ഉന്നതമായ പ്രത്യാശയിലേക്ക് എത്തി നിൽക്കുകയാണ് ആ സങ്കീർത്തനത്തിന്റെ അവസാനം. മരണവും ദൈവത്തിന്റെ തിരോധാനവും മൗനവുമെല്ലാം മുറ്റി നിൽക്കുമ്പോൾ പോലും അവിടുത്തെ സ്നേഹം പ്രാപ്യമാണ്, സ്പർശനീയമാണ്, ടാഞ്ചിബിൾ എന്നതിന്റെ അനുഭവമാണത്രേ നാഥന്റെ ഈ പാതാള പ്രവേശം, ഈ അവരോഹണം. ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നു എന്ന് കരുതുന്ന ആ സന്ദർഭത്തിൽ തന്നെയാണ് ദൈവം നമുക്ക് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്നത്. മരണത്തിന് വിലങ്ങുതടിയായി സ്നേഹം നിൽക്കുന്നു, അത് നരകത്തെ തടസ്സപ്പെടുത്തുന്നു, ജീവനും സ്നേഹവും. ഫോൺ ബൽതാസർ മരണത്തിന് മറുകര കടന്ന് ചിന്തിച്ച കാര്യങ്ങൾ രാജസിംഗർ പിതാവ് മരണത്തിന്റെ ഇക്കരെ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുകയാണ്. മരണകരമായ ജീവിതാനുഭവങ്ങളെ ക്രിസ്തുവിന്റെ കല്ലറയുടെയും ഉയർപ്പിന്റെയും പശ്ചാത്തലത്തിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ പിൽക്കാലത്ത് മാർപ്പാപ്പയായതിനു ശേഷം 2007 രാജസിംഗർ എഴുതിയ പ്രത്യാശയെക്കുറിച്ചുള്ള തന്റെ ചാക്രിക ലേഖനത്തിൽ സ്പേസ് സാൽവി അദ്ദേഹം പഠിപ്പിച്ചു സങ്കീർത്തനം 139 ആധാരമാക്കിക്കൊണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്, ഇരുട്ടുപോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല, പകൽ പോലെ പ്രകാശിക്കും. ക്രിസ്തു പാതാളങ്ങളിൽ ഇറങ്ങി അവിടെ സ്ഥിതി ചെയ്തിരുന്നവരുടെ ഇരുട്ടുകളെ പകലുകളാക്കി മാറ്റി. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ക്രിസ്തു ഇതുപോലെ കൂട്ടിരിപ്പുണ്ട് ഇരുട്ടി വെളുപ്പിക്കാൻ. നാം ആദ്യമേ കണ്ടതുപോലെ ഒരു ടെലിസ്കോപ്പിക് വ്യൂ ആണിത്. അങ്ങയുടെ കണ്ണുകൾ എന്നെ ഏത് പാതാളത്തിലും തേടിയെത്തും എന്ന സങ്കീർത്തനം 139 ഉൾക്കാമ്പിലെ പ്രത്യാശ. ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കാനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ അവരോഹണം എന്ന അനുഭവത്തെ ഉപകരണമാക്കുന്നത്. അവന്റെ മരണം ഒരു പ്രതീതി ആയിരുന്നില്ല, അമർത്യനായ ദൈവത്തിന് ഒരിക്കലും നിരക്കാത്ത കാര്യമാണ് മരണം. എന്നിട്ട് പോലും പിതാവും പുത്രൻ തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രകാശനമായി പുത്രന്റെ കുരിശുമരണം മാറുന്നു. ആ സ്നേഹത്തിൽ നമ്മൾ ഇഴചേർക്കപ്പെടുകയാണ്. അതാണ് കുരിശുമരണത്തിന്റെ ആക്കം, നമ്മളോടുള്ള സ്നേഹം. അതിനാൽ ഈ പാതാള പ്രവേശം ക്രിസ്തുവിന്റെ പരമമായ മഹത്വത്തിന്റെ പ്രകടനമായി മാറുന്നു. 2015 റാറ്റ്സിംഗർ പിതാവ് എഴുതിയ ഒരു കുരിശിന്റെ വഴി പ്രാർത്ഥനയുണ്ട്. അതും ചൊല്ലിക്കൊണ്ട് കല്ലറയുടെ മൗനത്തിലേക്ക് നമുക്ക് മടങ്ങാം. കർത്താവായ യേശു ക്രിസ്തുവെ, അങ്ങ് കല്ലറയിൽ അന്ന് ഗോതമ്പ് മണിയുടെ മരണത്തെ ആവിഷ്കരിക്കുകയായിരുന്നു. ജീവനറ്റതുപോലെ ഗോതമ്പ് മണി അഴിയുമ്പോൾ അത് സമൃദ്ധഫലദായകമാകുന്നു, അത് നിത്യകാലത്തേക്കും ഭവിക്കുന്നു. ആ ജീവന്റെ ഉണർവ് ഈ കല്ലറയിൽ നിന്ന് എല്ലാ തലമുറകൾക്കുമുള്ള ഒരു വാഗ്ദാനം ഉദിക്കുന്നു. ഗോതമ്പ് മണി ജീവന്റെ മന്നായിത്തീരുന്ന ആ മഹാദാനം, ജീവന്റെ അപ്പം തന്നെയായ ദാനം, അങ്ങ് തന്നെയായ ദാനം. നിത്യവചനമായ അങ്ങ് മനുഷ്യാവതാരവും മരണവും വഴി ഞങ്ങൾക്ക് സമീപസ്ഥനായി. ഞങ്ങളുടെ കരങ്ങളിലും ഹൃദയങ്ങളിലും അങ്ങ് അങ്ങേ തന്നെ പകർന്നു തന്നു. അങ്ങേ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വളർന്ന് ഫലസമൃദ്ധമാകാൻ തന്നെ. അഴിയുന്ന ഗോതമ്പ് മണിയായി അങ്ങ് ഞങ്ങൾക്ക് പകർന്നു നൽകി ഞങ്ങളും അഴിയാൻ, ജീവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവനെ കണ്ടെത്തുന്നവരായി മാറാൻ. അങ്ങേ തിരിശരീര രക്തങ്ങളുടെ തണലിൽ വിടരുന്നവരായി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ പരിമളമായി ഞങ്ങളെ മാറ്റണമേ. അങ്ങേ ജീവിതത്തിന്റെ നിഗൂഢ രേഖകളെ വായിച്ചെടുക്കുവാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് കിളിർത്തുയരുന്ന ഗോതമ്പ് മണി മേലിൽ ഭൂഗർഭത്തിന്റെ തടവറയിൽ അല്ല എന്നതുപോലെ തന്നെ അങ്ങയുടെ കല്ലറയും ശൂന്യമായി പോകുന്നു. കാരണം അങ്ങയെ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കാത്ത പിതാവിന്റെ സ്നേഹശക്തിയാണത്. അപ്പോസ്തല പ്രവർത്തനം 2:31, സങ്കീർത്തനം 16:10, ഇല്ല അങ്ങ് ജീർണിച്ചില്ല, മാത്രമല്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ശരീരവും മാംസവും രൂപാന്തരം പ്രാപിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇടം തേടുകയാണ്. ഈ പ്രത്യാശയിൽ ആനന്ദിക്കാനും ആ ആനന്ദത്തോടെ അത് ലോകത്തിന് ആവിഷ്കരിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ ഉയർപ്പിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. ആമേൻ.